ശബരിമല സുപ്രീംകോടതി വിധിയിൽ സി പി ഐ എമ്മിൻ്റേത് എന്ന പേരിൽ ചില മാധ്യമ വാർത്തകൾ വരുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഈ വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് സി പി ഐ എം ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല കോടതിയുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ശബരിമല കേസിലെ റിവ്യൂ റിട്ട് ഹർജികൾമേൽ സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തു എന്ന മട്ടിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകളിൽ പലതും ഭാവന മാത്രമാണ് സ്ത്രീ പുരുഷ സമത്വം എല്ലാ രംഗത്തും ഉണ്ടാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട് എന്നാൽ അതത് കാലത്തെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കോടതി വിധികളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ശേഷം അത് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും നിർവഹിച്ചു ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയും നടപ്പിലാക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്നാൽ ഈ വിധി വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണെന്ന പൊതു അഭിപ്രായം നിയമവൃത്തങ്ങളിൽ ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് ആശയവ്യക്തത വരുത്തി എന്താണോ സുപ്രീംകോടതിയുടെ ഭൂരിപക്ഷ വിധി നിഷ്കർഷിക്കുന്നത് അത് നടപ്പിലാക്കുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടത് ഇക്കാര്യം മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ നിരാശരാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഈ ഒരു പോസ്റ്റ് ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് സുപ്രീം കോടതി വിധി അതായത് അന്തിമ വിധി എന്തു തന്നെയായാലും പുനഃപരിശോധനാ ഹർജികൾമേലും എട്ട് ഹർജികൾമേലുമുള്ള സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിന്റെ വിധി എന്താണെങ്കിലും അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭരണഘടനാപരമായ ബാധ്യത അത് നടപ്പിലാക്കുക തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്